28-ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് കൊടിയിറങ്ങി. മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജാപ്പനീസ് ചിത്രം ഈവിൾ നോട്ട് എക്സിറ്റിനൽ. ഫാസിൽ റസാഖ് സംവിധാനം ചെയ്ത തടവാണ് പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം. സമാപന ചടങ്ങിൽ പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസിക്ക് ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരവും സമ്മാനിച്ചു. പ്രേക്ഷക പങ്കാളിത്തം കൊണ്ടും മൂല്യാധിഷ്ഠിത ചിത്രങ്ങളുടെ പ്രദർശനം കൊണ്ടും ശ്രദ്ധേയമായ 8 രാപ്പകലുകൾ നീണ്ട രാജ്യാന്തര ചലച്ചിത്രോത്സവം സമാപിച്ചു. മേളയിലെ മികച്ച ചിത്രത്തിനുള്ള സുവർണ ചകോരം ജാപ്പനീസ് ചിത്രം ഈവിൾ ഡസ് നോട്ട് എക്സിസ്റ്റിന് ലഭിച്ചു. മികച്ച സംവിധായകനുള്ള രജത ചകോരവും മികച്ച ഏഷ്യൻ ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരവും സൺഡേയുടെ സംവിധായകൻ ഷോക്കിർ കോലിക്കോവിനാണ്. മലയാള ചിത്രമായ തടവാണ് മേളയിലെ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം. മികച്ച നവാഗത സംവിധായകനുള്ള രജത ചകോരം തടവിന്റെ സംവിധായകൻ ഫാസിൽ റസാഖും സ്വന്തമാക്കി. മികച്ച മലയാള ചിത്രത്തിനുള്ള നെറ്റ്പാക്ക് പുരസ്കാരം ആനന്ദ് ഏകൃഷി സംവിധാനം ചെയ്ത ആട്ടത്തിനാണ്. B32 മുതൽ 44 വരെ ചിത്രത്തിന്റെ സംവിധായിക ശ്രുതി ശരണ്യമാണ് മികച്ച മലയാള നവാഗത സംവിധായകർക്കുള്ള ഫിപ്രസി പുരസ്കാരം സ്വന്തമാക്കിയത്. ഇന്ത്യയിലെ മികച്ച നവാഗത സംവിധായകനുള്ള KR മോഹനൻ പുരസ്കാരത്തിന് ഉത്തം കമാഠിയുടെ കേർവാൾ തെരഞ്ഞെടുക്കപ്പെട്ടു. സിനിമാ രംഗത്ത് സംവിധായകർക്ക് നൽകുന്ന സമഗ്ര സംഭാവന കണക്കിലെടുത്തുള്ള ലൈഫ് ടൈം അച്ചീവ്മെന്റ് പുരസ്കാരം അടൂർ ഗോപാലകൃഷ്ണനിൽ നിന്നും പോളിഷ് സംവിധായകൻ ക്രിസ്റ്റോഫ് സനൂസി ഏറ്റുവാങ്ങി. ചടങ്ങിൽ നടൻ പ്രകാശ് രാജ് മുഖ്യാതിഥിയായി. ക്യൂബയിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെട്ട സംവിധായകരെയും ചടങ്ങിൽ ആദരിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.